കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഇഡി പ്രാഥമിക അന്വേഷണം നടത്തി. ഇഡി ഉദ്യോഗസ്ഥർ കരിവന്നൂർ സഹകരണ ബാങ്കിലെത്തി. കേസിൽ ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന്റെ വിശദമായ അന്വേഷണവും നടത്താൻ പോവുകയാണ്. പ്രതികളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വായ്പാ രേഖകൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയും ചെയ്തു. ബിനാമി ഇടപാടുകളാണ് ഇതിൽ ഏറെയും എന്നാണ് കണ്ടെത്തൽ. ലിഷോയ് നമ്മുടെ കൂടെ വിവരങ്ങളുമായി ചേരുന്നു. ലിഷോയ്, ബാങ്കിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ കണ്ടെടുത്ത തെളിവുകൾ തീർച്ചയായിട്ടും അവർക്ക് എതിരായിട്ടുള്ളത് തന്നെയാണ്. അതോടൊപ്പം ഇപ്പോൾ ബിനാമി ഇടപാടുകളും കൂടി സംശയിക്കുന്നു. ആരാണ് ഈ ബിനാമി എന്നുള്ളതായിരിക്കും അല്ലേ ഇനി മുന്നോട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതായത് ഈ ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തിയപ്പോൾ വീടുകളിൽ നിന്ന് കണ്ടെത്തിയ 29 വായ്പാ രേഖകളിൽ ഭൂരിഭാഗവും ബിനാമി ഇടപാടുകളാണെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്ന് അന്വേഷണങ്ങൾ നടത്തുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഈ പല പേരുകളിലുള്ള ആളുകളുടെ കൃത്യമായ വിവരങ്ങളും ഈ ലോൺ രേഖകളിൽ പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സംബന്ധിച്ചെല്ലാം വിശദമായ അന്വേഷണം നടത്തും. അതിനിടെയാണ് കേസിൽ ഇഡി അന്വേഷണത്തിന്റെ ഭാഗമായി ഇഡി സംഘം കരിവന്നൂർ സഹകരണ ബാങ്കിലെത്തുകയും ബാങ്കിൽ പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. ബാങ്കിനോട് കൂടുതൽ രേഖകൾ, അതായത് ലോൺ ഇടപാടുമായി ബന്ധപ്പെട്ടും പണം ഇടപാടുമായി ബന്ധപ്പെട്ടും കൂടുതൽ രേഖകൾ ബാങ്കിനോട് ഇഡി ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇഡിയുടെ കൊച്ചി ഓഫീസിലേക്ക് ഹാജരാക്കാനാണ് നിലവിൽ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബാങ്കിന്റെ പണം ഇടപാടുകൾ സംബന്ധിച്ച ആഭ്യന്തര സോഫ്റ്റ്വെയറിൽ വ്യാപക ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നത്. അത് നേരത്തെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഇക്കാര്യം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതിൽ കൂടുതൽ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് തേടുകയാണ്. റിട്ടയേർഡ് ഉദ്യോഗസ്ഥരുടെ പോലും യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് വീണ്ടും പലതവണ ഈ ക്രമക്കേട് നടന്ന സമയത്ത് ഈ ബാങ്കിൽ പണം ഇടപാടുകൾ നടത്തുന്നതിനും മറ്റുമായി ആ ഈ സോഫ്റ്റ്വെയറിൽ പ്രവേശിച്ചതായാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളുമായി പരിശോധിക്കും. കൂടാതെ ഈ പണം ഇടപാടിന് സമയം കൃത്യമായി നിശ്ചയിച്ചിട്ടുള്ള വേളകളിൽ പോലും അനധികൃതമായി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ ബാങ്കിന്റെ സോഫ്റ്റ്വെയറിനകത്ത് കയറുകയും പിന്നീട് അതിൽ തിരുത്തലുകൾ വരുത്തുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കും. എന്തായാലും ഇഡി കൂടി അന്വേഷണം ശക്തമാക്കുന്ന രീതിയിലേക്ക് പ്രാഥമികമായി വിവരങ്ങൾ തേടുന്ന ഒരു നടപടിയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്.